നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമൂല്യ നിധി ഒളിഞ്ഞിരിക്കുന്ന അനന്തപത്മനാഭന്റെ നിലവറകൾ തുറന്നപ്പോൾ ഈ ലോകം അക്ഷരാർത്ഥത്തിൽ വിസ്മയിച്ചു പോവുകയാണ് ഉണ്ടായത്. പ്രശസ്തിയുടെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ ഒന്നാമത് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നായി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം മാറുകയായിരുന്നു. 6 രഹസ്യ നിലവറകളിൽ 4 എണ്ണം തുറന്ന് പരിശോധിച്ചപ്പോൾ തന്നെ ലഭിച്ചത് സ്വർണ കിരീടവും രത്നങ്ങളുമടക്കം ഏകദേശം 9,000 കോടി രൂപ വില മതിക്കുന്ന നിധിശേഖരമാണ്. ഇങ്ങനെ അമൂല്യ സമ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദൈനംദിന ചിലവിനിപ്പോൾ കടമെടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോവിഡ് സാഹചര്യത്തിൽ പ്രഖ്യാപിച്ചിരുന്ന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ നീങ്ങിയെങ്കിലും വരുമാനം വർദ്ധിക്കാത്തതിനാലാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈന്ദവ ആരാധനാലയങ്ങളിൽ ഒന്നായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രതിദിനം 4 ലക്ഷം രൂപ വരുമാനം വേണ്ട സ്ഥാനത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ലഭിക്കുന്നത് വെറും 2.5 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ്. യൂണിയന്റെ പിന്തുണയോടെ ഒരു വിഭാഗം ജീവനക്കാർ നിസ്സഹകരിക്കുന്നതിനാൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ നടപ്പാക്കാനാകുന്നില്ല എന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി നിലവിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഗ്രാന്റിനത്തിൽ കുടിശ്ശികയുള്ള 52 കോടി രൂപ സർക്കാരിനോട് ചോദിച്ചിരുന്നു. എന്നാൽ 2 കോടി രൂപയുടെ വായ്പയാണ് ക്ഷേത്രത്തിന് സർക്കാർ നൽകിയിരുന്നത്. ഒരു മാസം ശമ്പളം, പെൻഷൻ, നിത്യനിദാന ചെലവെല്ലാം വഹിക്കാൻ 1.25 കോടി രൂപ ആവശ്യമായി വരുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം നീങ്ങി സാധാരണ നിലയിലായെങ്കിലും പ്രതിദിനം വരുമാനം 2.5 ലക്ഷം രൂപ കടക്കുന്നില്ല എന്നതാണ് പ്രതിസന്ധി എന്നത്. ഇതിനിടെ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വ്യാപനം ഉണ്ടായപ്പോൾ തന്നെ വരുമാനം 50,000 രൂപയിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി തന്നെ ജീവനക്കാരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഭരണസമിതി തീരുമാനിക്കുകയാണ് ചെയ്തത്. പോലീസ് കമാൻഡോകളുടെ സംരക്ഷണമുള്ള ക്ഷേത്രത്തിൽ രാജാവിന് ചുമതലയുള്ള കാലത്ത് നിയോഗിക്കപ്പെട്ട ഗാർഡുകൾക്ക് ഇപ്പോൾ കാര്യമായ സുരക്ഷാ ജോലികളില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഗാർഡുകൾക്ക് 2 മണിക്കൂർ ജോലിയും 4 മണിക്കൂർ വിശ്രമവുമാണ് ഇപ്പോഴുള്ളത്. ഇത് 4 മണിക്കൂർ ജോലിയും 4 മണിക്കൂർ വിശ്രമവുമാക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശുപാർശ ചെയ്തിരുന്നു. ഇതോടെ പ്രതിഷേധം ശക്തമാവുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഗാർഡുകൾക്ക് ബില്ലിംഗ് മെഷീൻ നൽകി വഴിപാട് വർദ്ധിപ്പിക്കാനാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ വഴിപാട് ടിക്കറ്റ് ലഭ്യമാക്കാനാണ് നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ജോലി ചെയ്യാനാകില്ലെന്ന് യൂണിയനുകളുടെ പിന്തുണയോടെ ഗാർഡുകൾ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഭക്തരിൽ നിന്ന് വേണ്ടത്ര വരുമാനം ഇല്ലാത്ത സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന് ജീവനക്കാർ നിസ്സഹകരിക്കുന്നത് വെല്ലുവിളിയാണെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിച്ച 2 കോടി രൂപയുടെ ധനസഹായത്തിന്റെ തിരിച്ചടവിന് ഇളവുകൾ വേണമെന്ന് ക്ഷേത്ര ഭരണസമിതി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. 10 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ നിശ്ചയിച്ച ഗ്രാന്റുകൾ കാലാനുസൃതമായി പുനർനിശ്ചയിക്കണമെന്ന ആവശ്യവും നിലവിൽ ശക്തമായി തന്നെ ഉയരുകയാണ്. കാലാകാലങ്ങളായി തന്നെ നിരവധി കലവറകളിലായി അമൂല്യ നിധിശേഖരം സൂക്ഷിക്കുന്നതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇതര സംസ്ഥാന തീർത്ഥാടകരിൽ നിന്നുള്ള വഴിപാടുകളും പൂജകളുമായിരുന്നു ക്ഷേത്ര വരുമാനത്തിനായി ലഭിച്ചിരുന്ന ഭൂരിഭാഗവും എന്നത്. എന്നാലോ കോവിഡ് വ്യാപനവും നിയന്ത്രണവും മൂലം തീർത്ഥാടകരുടെ എണ്ണം കുത്തനെ കുറഞ്ഞതാണ് തിരിച്ചടിക്ക് കാരണമായി മാറിയത്. സംസ്ഥാന സർക്കാർ 2 കോടി രൂപ പലിശ സഹിത സഹായമാണ് അനുവദിച്ചിരിക്കുന്നത്. 1 വർഷത്തിനകം ഈ തുക തിരിച്ചടക്കേണ്ടതാണ്. ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഒഴിവായ സാഹചര്യത്തിൽ എന്നാൽ നിലവിലെ പ്രതിസന്ധി കണക്കിലെടുത്ത് വാർഷിക ഗ്രാന്റിൽ ഉൾപ്പെടുത്തി ദീർഘകാലാടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 49 വില്ലേജുകളിലായി ഭൂമിയുണ്ട്. സംസ്ഥാന സർക്കാർ പ്രതിവർഷം തിരുപ്പുവാരം ആയി ഇതിന് നൽകുന്നത് 31,998 രൂപയാണ്. തിരുക്കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പ്രതിവർഷം 6 ലക്ഷം രൂപയോളമാണ് സർക്കാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പത്തിന് അനുപാതികമായി ഇവ പരിഷ്കരിക്കണമെന്നാണ് ക്ഷേത്ര ഭരണസമിതി ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ലോകശ്രദ്ധ നേടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഗംഭീരമായ ക്ഷേത്ര നിർമ്മിതിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെത്. എന്നാൽ ക്ഷേത്ര നിലവറയിലെ അപൂർവ നിധിശേഖരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തതെന്നാണ് വാസ്തവം. 1.5 ലക്ഷം കോടി രൂപ മൂല്യമുള്ള അമൂല്യ വസ്തുക്കളാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ളത്. ശേഷിക്കുന്ന നിലവറ കൂടി തുറന്നാൽ ഇതിലും എത്രയോ അധികം അമൂല്യ വസ്തുക്കൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സാധാരണ നിലവറകൾ തുറക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല പി നിലവറ. ഇത് തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തി തുറക്കണമെന്ന അഭിപ്രായവും ഉയർന്നിരുന്നു.
ഇതിനിടെ നിലവറ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വ്യക്തി മരണപ്പെട്ടു. പിന്നീട് ഇതിൽ കോടതി ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ ഇതും ഒരു കാരണമായി പറയുകയായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അമൂല്യ വസ്തുക്കളുടെ ശേഖരണം മുൻനിർത്തി ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.